എന്റെ പൊന്ന ടീച്ചറെ കോളനി കുറെ പിള്ളേരുണ്ട്. ഹോംവർക്കും ചെയ്യത്തില്ല, ഒരു മണ്ണാങ്കട്ടയും ചെയ്യത്തില്ല. ഏതായാലും ഞാൻ ഇന്ന് രണ്ടെണ്ണം കൊടുത്തു. കോളനിയിലെ പിള്ളാരാ, ഇനി എന്തൊക്കെ ആവോ എന്തോ. ആഹാ, എന്താവാൻ പണി ഉറപ്പാ. ഇനി എങ്ങോട്ട് ടീച്ചറിന് കെട്ടിയവനും നല്ല ചാലക്കരയൊക്കെ വെച്ചു കൊടുത്ത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞുകൂടി പോവാന്നേ. ടീച്ചർ രക്ഷപ്പെട്ടു. അല്ല ടീച്ചറ, അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ. ജിസ് ടീച്ചറെ, പ്രിൻസിപ്പൽ വിളിക്കുന്നു. ആ ഒത്തെ വിസ അടിച്ച് കാണും. ചെല്ല ചെല്ല. ജെസ് ടീച്ചർ ഒരു കാര്യം മനസ്സിലാക്കണം. ഗവൺമെന്റ് നമുക്ക് ശമ്പളം തരുന്നത് ഗവൺമെന്റിനെ ബോധിപ്പിക്കാനല്ല, ജനങ്ങൾക്ക് സേവനം ചെയ്യാനായിട്ടാണ്. വെറുതെ പരീക്ഷ പാസ്സായതുകൊണ്ടോ ഡിഗ്രി എടുത്തതുകൊണ്ടോ ഒരു നല്ല അധ്യാപികയാവണമെന്നില്ല. നമ്മുടെ വിദ്യാർത്ഥികളുടെ മാനസികവും ആരോഗ്യവും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഉന്നത നിലവാരമുള്ള ചുണക്കുട്ടികളായി നമ്മുടെ വിദ്യാർത്ഥികളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഒരു കാര്യം പറയാം, ഇനി മെമ്പറിന് മാത്രമേ ജെസ്സിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ജെസ്സിയോടൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ ഓക്കെ, ജെസ്സി ചെല്ല്. ജെസ്സി ടീച്ചറിനോട് ഞങ്ങൾക്ക് യാതൊരു വൈഭവവുമില്ല. ടീച്ചർ പുറത്താക്കിയ കുട്ടികൾ ആരെന്നറിയാമോ? അനീതിക്കെതിരെ പ്രതികരിച്ചതിന് ബലിയാടാകേണ്ടി വന്ന സാവിത്രിയുടെയും ബർക്കിയുടെയും മക്കളാണവർ.